സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ഭാഗവതത്തിലെ ഉദ്ധവഗീതയിലെ വളരെ വളരെ ശ്രേഷ്ഠമായ ഉദ്ധവഗീതയിലെ വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗത്തിലേക്ക് സുസ്വാഗതം. യഥാർത്ഥത്തിൽ എത്ര ലാളിത്യത്തോടു കൂടിയാണ് ഒരു സുഹൃത്തിന് ജീവിതത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ കാഷ്വലായിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ബന്ധനം വെച്ച് പുലർത്തണ്ട, പലതും ആവശ്യമില്ലാതെ സീരിയസ്നെസ് വേണ്ട, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ സ്വന്തം ധർമ്മത്തെ മുറുകെ പിടിച്ച് ഞാൻ നൽകിയിരിക്കുന്ന ഉപദേശം അതിലൂടെ കടന്നു പോകൂ. ഉദ്ധവരെ, എത്ര രസകരമായിട്ടുള്ള വരികളാണ്! ഒരുപക്ഷെ ഈ ഭാഗം നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും വിവരിക്കാവുന്നതാണ്. ശരിക്ക് 2.5 പേജേ ഉള്ളൂ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ. പക്ഷേ അതിലെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ശരിക്കും അത്ഭുതകരമായിട്ടുള്ള, എനിക്കും നിങ്ങൾക്കും ഇന്ന് ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന ഉപദേശങ്ങളാണ് കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. കൃഷ്ണൻ എക്കാലവും നൽകിയിരിക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വളരെ കാഷ്വലായിട്ടുള്ള, താൻ യാത്രയ്ക്ക് പോകുന്നു, അന്ത്യയാത്രയ്ക്ക് പോകുന്നു എന്ന് അറിയാവുന്ന കൃഷ്ണൻ ആ ഉദ്ധവനോട് പറയുന്നു, ഇതെല്ലാം നീ ചെയ്ത് മുമ്പോട്ട് പോകൂ, എന്നെ ആശ്രയിക്കേണ്ട, ഇതെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകും. ഒരു പക്ഷേ പറയാൻ പാടില്ലാത്ത വരിയാണെങ്കിലും മരിക്കാൻ പോകുന്ന അച്ഛൻ മകന് നൽകുന്ന ഉപദേശം പോലെ, അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് കുറേ കാലത്തേക്കുള്ള ദൂരയാത്രയ്ക്ക് പോകുന്ന ഒരച്ഛൻ മകന് നൽകുന്ന ഉപദേശം പോലെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ രക്ഷിക്കാനായിട്ട് ഒരു പട്ടാളക്കാരൻ നമ്മുടെ ബോർഡറിലേക്ക്, അതിർത്തിയിലേക്ക് പോകുന്ന വേളയിൽ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ഉപദേശം പോലെ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായ ഉപദേശമാണ് ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് നൽകുന്നത്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ജീവിത നിരൂപണമാണ്. അതായത് ഇതിൽ പെടാത്തവരാരുമില്ല, എല്ലാവർക്കും ഇതിനകത്ത് പെടാവുന്നതാണ് ജീവിത നിരൂപണം. ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് തുടർന്ന് പറയുന്നു, നമ്മുടെ അവധൂതനും യദു ചക്രവർത്തിയും തമ്മിലുള്ള സംവാദമൊക്കെ കഴിഞ്ഞു, ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ പഠിച്ചത് എന്താണ്, അവനവൻ്റെ ശരീരവും മനസ്സ് അതിൽ നിന്ന് അവനവും പഠിച്ചത് എന്താണ് എന്നെല്ലാം വിവരിച്ചു കഴിഞ്ഞ് കൃഷ്ണൻ നേരിട്ട് ഉദ്ധവനോട് പറയുകയാണ്, ഇനി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഉദ്ധവരെ, ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഒരച്ഛൻ മകനോട് പറയുന്ന മാതിരി തോന്നണില്ലേ? ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടല്ലോ ഉദ്ധവരെ. ഇനി പൂർണ്ണമായും ഞാൻ എന്തെല്ലാമാണോ നിനക്ക് ഉപദേശമായി തന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നൽകിയ എല്ലാ ഉപദേശങ്ങളെയും അടിസ്ഥാനപരമായി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വധർമ്മത്തിൽ വർത്തിക്കും. അവിടെയാണ് വ്യക്തിധർമ്മം, ഒരു വ്യക്തി ചെയ്യേണ്ട ധർമ്മം, ഒരു വ്യക്തി അവനവന് വേണ്ടി ചെയ്യേണ്ട ധർമ്മം, ഒരു വ്യക്തി കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ട ധർമ്മം, ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട ധർമ്മം, ഒരു വ്യക്തി രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ട ധർമ്മം. അവനവൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. ഞാൻ എന്തുപദേശമാണോ നൽകിയത് ഉദ്ധവരെ, അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കും. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാനല്ല പറഞ്ഞത്, പൂജിക്കാനും മന്ത്രം ചൊല്ലാനും വേദം പഠിക്കാനും അല്ല പറഞ്ഞത്, സ്വധർമ്മം ചെയ്യൂ. വർണ്ണാശ്രമ കുലാചാരങ്ങൾ ഫലേച്ഛ കൂടാതെ അനുവർത്തിക്കും. നീ
ഏത് വർണ്ണമാണ് ഇപ്പോൾ ഉള്ളത്? ആ വർണ്ണത്തിൽ എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് ചെയ്യുക. ഉയരത്തിലേക്ക് പോകണമെങ്കിൽ ഉയരത്തിലേക്ക് പോവാം. ആശ്രമധർമ്മം, ആ ആശ്രമധർമ്മത്തിൽ നമുക്കറിയാം ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ ഏത് ആശ്രമത്തിലാണോ ഇരിക്കുന്നത്, ആ ആശ്രമം നിർദ്ദേശിക്കുന്ന വിധത്തിലെല്ലാം ധർമ്മം അനുഷ്ഠിക്കൂ. ഭൗതിക വിഷയങ്ങൾ, വിഷയങ്ങളിൽ സുഖം തിരയുന്നവരുടെ ജീവിതം ഒടുവിൽ തികച്ചും വിപരീത ഫലമായി പൂർണ്ണ ദുഃഖത്തിൽ എത്തിച്ചേരുന്നത് വ്യക്തമായി നോക്കിക്കാണും. ഇവിടെ ഒരു അക്ഷരം ഒന്ന് ചേർത്താൽ ഭൗതിക വിഷയങ്ങളിൽ സുഖം തിരയുന്നവരുടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വാക്ക് ഞാൻ ചേർക്കുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു വാക്ക് ചേർക്കുന്നു, ഭൗതിക വിഷയങ്ങളിൽ മാത്രം മാത്രം സുഖം തിരയുന്നവരുടെ ജീവിതം ഒടുവിൽ തികച്ചും വിപരീതമായ പൂർണ്ണ ദുഃഖത്തിൽ എത്തിച്ചേരുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും, ഡെയിലി കാണാൻ സാധിക്കും. ഈ വരി മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ എന്തെല്ലാം സമ്പത്ത് ഉണ്ടാക്കാൻ, വീടുണ്ടാക്കാൻ, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്ന രീതിയിൽ രത്തൻ ടാറ്റയെ പോലെ ബന്ധനമില്ലാതെ നിസ്സംഗമായിട്ട് ചെയ്യുമ്പോൾ രത്തൻ ടാറ്റയ്ക്ക് ദുഃഖമില്ല. അതേസമയത്ത് ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്ന വേറെ ചില കമ്പനിക്കാരുണ്ട്, ഷെയർ ബിസിനസ് അങ്ങോട്ട് താഴുമ്പോൾ. അതേപോലെ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് കിതച്ച് കിതച്ച് ഓടി പരാക്രമത്തിലൂടെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ പോകുന്നവരുടെ ജീവിതം അവസാനത്തിൽ എവിടെ ചെന്നെത്തുന്നു എന്നറിയണമെങ്കിൽ യുണൈറ്റഡ് ബ്രീവറീസിലെ മല്ലയ്യയുടെ ജീവിതം പോലെ കുറേ ജീവിതം, ലാലു പ്രസാദ് യാദവിൻ്റെ ജീവിതം പോലെ, കുറേയൊക്കെ വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതം പോലെ, ചന്ദ്രബാബു നായിഡുവിൻ്റെ ജീവിതം പോലെ, അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ ജീവിതം പോലെ, ഇവരുടെയൊക്കെ ജീവിതത്തിലെ ലാസ്റ്റ് പാർട്ട് ആരും കാണാതെ കുറേ ഉണ്ട്. ലാലു പ്രസാദ് യാദവ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം എണ്ണി പറയാവുന്നത്, വേറെ ചിലർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടാവും. ഈ ഭൗതികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാനും മറ്റെല്ലാത്തിനും അതൊന്നും വേണ്ടെന്നല്ല, അതിൽ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കാര്യമാണ്. ഗാഠനിദ്രയിൽ എല്ലാ വിഷയബുദ്ധിയും പാടെ അസ്തമിച്ചു പോകുന്നുണ്ടല്ലോ, നല്ല ഉറക്കത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. മനോരാജ്യത്തിൽ വിഷയങ്ങളെ നാനാതരത്തിൽ ധ്യാനിച്ച് പലരും അനുഭവിക്കാറുണ്ടല്ലോ, നല്ല സ്വപ്നത്തിൽ പലതും 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 നമ്മൾ ധ്യാനിച്ച് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, സ്വപ്നത്തിൽ കാണാറുണ്ട്. പക്ഷെ സ്വപ്നം പോയി കഴിഞ്ഞ് ജാഗ്രത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം വെറും സ്വപ്നമാണെന്ന് നമുക്ക്, ഇവയെല്ലാം സ്വപ്നത്തിൽ എന്ന പോലെ വിഷയാനുഭവത്തിൻ്റെ മിഥ്യാത്വം വിളിച്ചറിയിക്കുന്നു. സത്യമാണ്, നമ്മളെയൊക്കെ വിട്ടുപോയിരിക്കുന്ന വ്യക്തികൾ കിടന്ന കിടക്കയും അവർ മരിച്ച ദിവസവും അവരുടെ ലാസ്റ്റ് ജീവിതവും ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും എല്ലാം ഒരു സ്വപ്നം. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, പലരും പലരും മരിച്ചു, കുടുംബാംഗങ്ങൾ മരിക്കുന്നു, പലരും പോകുന്നു, പോയതിനു ശേഷം നമ്മളവരെ ഓർക്കുന്നില്ല, കുറെ കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് മറക്കുന്നു, ഒരു ദിവസം നമ്മളും പോകുന്നു. എല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും കാണാൻ സാധിക്കും. മായാഗുണങ്ങൾ നിമിത്തം ബുദ്ധി ഭിന്നിക്കുന്നതാണ് വിഷയാനുഭവം. അതുകൊണ്ട് ഫല കാമനയോടെ കർമ്മം ചെയ്യരുത്. അതായത് നിഷ്കാമ കർമ്മം എന്നൊരു കർമ്മമില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവണം. എന്താണ്? നന്മയിലേക്കുള്ള പ്രയാണത്തിനുള്ള വേദ ആഗ്രഹമാണത്. എന്താണത്? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ. ഈ മൂന്ന് വൈദിക ചിന്താധാരയിലേക്ക് പ്രയാണം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി കാമം ചെയ്യണം. അപ്പൊ പലപ്പോഴും പലരും നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ അത് എൻ്റെ മകൻ നന്നാവണം എന്ന് പറഞ്ഞ് എനിക്ക് പ്രവർത്തിച്ചൂടെ, എൻ്റെ കുടുംബം നന്നാവണം എന്ന് പറഞ്ഞ് എനിക്ക് പ്രവർത്തിച്ചൂടെ, എൻ്റെ ജീവിതം ധന്യമാകണം എന്ന് പറഞ്ഞ് എനിക്ക് പ്രവർത്തിച്ചൂടെ, ഞാൻ സഹായിക്കുന്നവർക്കെല്ലാം ദുഃഖം മാറണം എന്ന് പറഞ്ഞ് എനിക്ക് പ്രവർത്തിച്ചൂടെ. പക്ഷെ അതിനകത്തൊക്കെ ഒരു കാമമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ഞാൻ സഹായിക്കുന്നവർക്ക് നന്മ വരണം, എൻ്റെ മക്കൾക്ക് നന്മ വരണം, എൻ്റെ കുടുംബത്തിന് നന്മ വരണം, ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് നന്മ വരണം, ഞാൻ അങ്ങനെ നന്മ വരണം എന്നുള്ള പോസിറ്റീവ് ആഗ്രഹം, അതൊരാഗ്രഹമാണ്, കാമമാണത്. ആ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് വെട്ടിപ്പിടിക്കാനും മറ്റെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ അമിതമായ അത്യാഗ്രഹം അതൊഴിവാക്കിക്കൊണ്ട് നന്മയുടെ ആഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് കർമ്മം ചെയ്യുക, നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കണം. എന്തായാലും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബോണ്ടേജ് ഇല്ലാതെ കർമ്മം അനുഷ്ഠിക്കണം.
അറ്റാച്ച്മെന്റോട് കൂടി കർമ്മം അനുഷ്ഠിക്കണം. രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്, ബന്ധത്തോട് കൂടി കർമ്മം. ഒരു ബാങ്കിലെ ജോലിക്കാരുടെ ലക്ഷ്യം എന്തായിരിക്കും? കസ്റ്റമേഴ്സിന് നന്മ വരണം. മാനേജറുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അങ്ങനെയല്ലേ? വില്ലേജ് ഓഫീസറുടെ ഉദ്ദേശം എന്തായിരിക്കും? പഞ്ചായത്തുകാരുടെ ഉദ്ദേശം എന്തായിരിക്കും? സിനിമ എടുക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരിക്കും? പാട്ട് എഴുതുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരിക്കും? സംഗീത രചന, സംഗീതം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറുടെ ലക്ഷ്യം എന്തായിരിക്കും? അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, അവരുടെ സർവീസ്, അവരുടെ ഉൽപ്പന്നം, അവരുടെ രചന, അവരുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് നന്മ നിറഞ്ഞ രീതിയിൽ ആ ഒരു ആഗ്രഹം, അത് അറ്റാച്ച്മെന്റോടുകൂടി ആഗ്രഹമാണ്, ബോണ്ടേജ് ഇല്ലാത്ത ആഗ്രഹമാകണം എന്ന് കൃഷ്ണൻ പറയുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായി ആചരിക്കണം. ശൗചം, സന്തോഷം തുടങ്ങിയ യമങ്ങൾ. എന്ത് കൃത്യമായിട്ടാ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. അപ്പോ ശരിക്കും പറഞ്ഞാൽ അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കണം. അഹിംസ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ തിരിച്ചു വേദനിപ്പിക്കാൻ പണ്ടും അന്നും ഇന്നും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ വേദനിപ്പിക്കാത്തവരെ, നമ്മളെ ദുഃഖിപ്പിക്കാത്തവരെ, നമ്മളെ പ്രശ്നത്തിൽ കിടന്ന് ചാടിക്കാത്തവരെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതുപോലെ വീക്ഷണം കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കരുത്. കാരണം നമുക്ക് അവരൊരു വേദന തന്നിട്ടില്ല. അഹിംസ, സത്യം, ഏതൊരു കാര്യത്തെക്കുറിച്ചുമുള്ള പരമമായ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമേ പ്രതികരിക്കാവൂ. ഉദ്ധവരെ, അഹിംസ, സത്യം, അസ്തേയം, മറ്റൊരുവന്റെ ഇത് ചൂഷണം ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവരുത്. അസ്തേയം, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. അതായത് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാവണം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, മറ്റുള്ളവനെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഇത് എന്ത് കൃത്യമായിട്ടുള്ള ജീവിത വീക്ഷണമാണെന്ന് നോക്കുക. ഇതാണ് കൃഷ്ണൻ ഉദ്ധവർക്ക് നേരിട്ട് നൽകുന്നത്. അടുത്തത് നിയമം. അതിലൊരല്പം ഡൈല്യൂഷൻ വന്നാലും കുഴപ്പമില്ല. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങൾ കൃത്യമായി ആചരിക്കണം. അതേസമയം ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നീ നിയമങ്ങളിൽ അല്പമൊക്കെ ഉദാസീനത വന്നാലും ദോഷമൊന്നുമില്ല. അല്പമൊക്കെ ഉദാസീനത വന്നാലും ആ കാഷ്വൽ ഒരു ഫ്രണ്ടിനോട് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ്. അതായത് ശൗചം ക്ലീൻ ആയിട്ടിരിക്കണം, ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിന്ന് വരും. സന്തോഷം, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. ശൗചം, സന്തോഷം, തപഹ, ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതൊരു തപസ് മാതിരി അനുഷ്ഠിക്കാൻ സാധിക്കണം. ശൗചം, സന്തോഷം, തപഹ, സ്വാധ്യായം നിരന്തരം പഠിക്കണം, ചിലപ്പോൾ ബുദ്ധിമുട്ടിന്ന് വരും. ഈശ്വര പ്രണിധാനം, പരമമായ സത്യം, ഈശ്വരൻ, നമുക്ക് അതീതമായ ഒരു ശക്തിയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കണം. ഈ അഞ്ചെണ്ണത്തില്, ശൗചം, സന്തോഷം, സ്തവഹ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനത്തില് അല്പസ്വല്പം ഡൈല്യൂഷൻ വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ. അപ്പൊ എത്ര പ്രാക്ടിക്കലാണ് ശ്രീകൃഷ്ണൻ എന്ന് നോക്കൂ, ഉദ്ധവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോ ദോഷമൊന്നുമില്ല. ബ്രഹ്മാനുഭവം തേടി ബ്രഹ്മമായി വർത്തിക്കുന്ന നല്ല ഒരു ഗുരുവിനെ ആശ്രയിക്കണം. അങ്ങനെ നല്ലൊരു ഗുരു ഇപ്പോ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും സമകാലീന പ്രസക്തമാം വിധത്തിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞ ഗുരുക്കന്മാർ എത്രയുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അന്വേഷിച്ചാൽ പോലും കണ്ടെത്തുന്ന എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ധാരാളം ഗുരുക്കന്മാർ ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗുരുക്കന്മാരെ അന്വേഷിച്ചു പോകുന്നതിന് പകരം ചില വ്യക്തികൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നന്മ നിറഞ്ഞതാണ്, അതെടുക്കുക. ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നതിന് പകരം വിഷയങ്ങളെ അന്വേഷിച്ചു പോവാം. അതിലിപ്പോൾ ചിന്മയാനന്ദൻ കൊടുത്തതുണ്ടാവും, ചിദാനന്ദപുരി സ്വാമി കൊടുത്തിട്ടുണ്ടാവും, മാതാ അമൃതാനന്ദമയുടെ ഉണ്ടാവും, സത്യസായിബാബയുടെ ഉണ്ടാവും, ശ്രീശ്രീ രവിശങ്കറിൻ്റെ ഉണ്ടാവും, അതുപോലെ ജഗ്ഗി വാസുദേവന്റെ ഉണ്ടാവും. അതുകൊണ്ട് ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നതിന് പകരം ഈ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന നമുക്ക് സമകാലീന പ്രസക്തവും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്രദവുമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചു പോവുക എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞതിനെ ഗോപാലകൃഷ്ണൻ അല്പം ഒന്ന് മാറ്റി പറയുന്നു. അപ്പോ
മനമത്സരാതി വെടിഞ്ഞ് അലസനാകാതെ നിർമ്മമനും നിത്യ സ്നേഹനിധിയുമായി കർമ്മരംഗത്ത് വർത്തിക്കണം. അഭിമാനം ദുരഭിമാനം അങ്ങനെയുള്ള അഭിമാനങ്ങളൊന്നും നോക്കാതെ സാധാരണ നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, പച്ച തെറി പറയുന്നവരുണ്ടാവാം, വിമർശനം ചെയ്യുന്നവരുണ്ടാവാം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇതൊന്നും പരിധിക്കപ്പുറം നമ്മളെ അലട്ടേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അലസനാകാതെ സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാതെ സ്വാർത്ഥതയും അതുപോലെ തന്നെ നിത്യ സ്നേഹനിധിയും പരിധിക്കപ്പുറം സ്നേഹിക്കാൻ ആരുടെ അടുത്തേക്ക് പോകണ്ട. ഇപ്പൊ സ്നേഹിക്കാൻ പോകുമ്പോഴത്തേക്കും വളരെ കെയർഫുൾ ആയിരിക്കണം. പല പല വാർത്തകളും കേൾക്കുമ്പോഴത്തേക്കും മക്കളെ വരെ കണ്ണിൽ മുളകുപൊടിയിട്ട് കൊല്ലുക, മക്കളെ കഴുത്തറത്ത് കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാമുകന് വേണ്ടിയും അതിനിതിനൊക്കെ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. സ്വത്തിന് വേണ്ടി അമ്മയെ തല്ലിക്കൊല്ലുന്ന ലെവല് വരെയും എത്തുക, പ്രായമായ അമ്മയെ പിടിച്ച് തല്ലുന്നത് വീഡിയോയിൽ വരെയും എത്തുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് കാരണം സ്നേഹം പരിധിക്കപ്പുറം ആരോടും വേണ്ട, ഒരു നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നും പറയാറുണ്ട്. ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന അടുപ്പം വേണ്ട, നമസ്തേ പറയുന്ന അടുപ്പം മതി. 6 അടി അകലത്തിൽ നിന്നുകൊണ്ട് നമസ്തേ പറയുക, അയാൾ വീണാലും നമ്മുടെ മേത്തേക്ക് വീഴണ്ട. അയാൾക്ക് 5 അടി 6 ഇഞ്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്മൾ 6 അടി അകലത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്ക് അയാൾ വീഴില്ല. ആ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ സ്നേഹനിധി ആകണം. സ്നേഹം ചൂഷണം ചെയ്യാൻ അറിയാവുന്നവർ ധാരാളമുണ്ട്, സ്നേഹത്തെ കൃത്യമായിട്ട് അറിയാത്തവർ ധാരാളമുണ്ട്, സ്നേഹം നടിക്കുന്നവർ ധാരാളമുണ്ട്, പിന്നെ സ്നേഹത്തെ തന്നെ ഉപയോഗിച്ചിട്ട് പട്ട പകൽ ചീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അക്ഷോഭ്യനായി അതിഭാഷണം വെടിഞ്ഞ് അസൂയയില്ലാതെ സത്യം തിരയണം. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുതെന്നേ ഇല്ല. കുറച്ചൊക്കെ ആവാം, പക്ഷെ പരിധി കടക്കാതെ ദേഷ്യപ്പെടാതെ അമിതമായ ഭാഷണം, അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അസൂയയില്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരഞ്ഞുകൊണ്ട് സ്വന്തം ധർമ്മത്തിൽ തന്നെ നിലനിൽക്കണം. ഓരോ വരിയും നമുക്ക് പ്രയോജനപ്രദമായ സന്ദേശമാണെന്ന് മറക്കരുത്. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, വീട്, ധനം എന്നിവയെല്ലാം പരിധിക്കപ്പുറം നമ്മളെ അലട്ടരുത്. ഒരു സമദർശിയാകണം, പരിധിക്കപ്പുറം നമ്മളെ അലട്ടരുത്. അതുകൊണ്ട് ഭാര്യയെ നോക്കരുതെന്നോ മക്കളെ തിരിഞ്ഞു നോക്കരുതെന്നോ അങ്ങനെയുള്ള അർത്ഥമൊന്നും ഇല്ല. ഇതെല്ലാം പരിധിക്കപ്പുറം നമ്മൾ അലട്ടിയിട്ട് അവസാനം ഇതൊക്കെ തന്നെ നമുക്ക് പാരയാവുന്നതും നമുക്ക് പ്രശ്നമാവുന്നതും നമുക്ക് വേദനാജനകമാവുന്നതും നമുക്ക് തന്നെ തിരിച്ചടിക്കുന്നതുമായിട്ടുള്ള ലെവല് വരെയും അത് നമ്മളെ സ്വാധീനിക്കരുത്. ജഡങ്ങളായ സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിൽ നിന്ന് ബോധസ്വരൂപനായ പ്രപഞ്ച ചൈതന്യം വ്യത്യസ്തനാണെന്നറിയണം. ഭൗതികമായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പാരമാർത്ഥികമായിട്ടുള്ള ജ്ഞാനവും പാരമാർത്ഥികമായ സത്യവും എന്താണെന്ന് തിരിച്ചറിയണം. വ്യാവഹാരികമായിട്ടുള്ളതല്ല പാരമാർത്ഥികം എന്ന് തിരിച്ചറിയുക. വ്യാവഹാരികമായിട്ടുള്ളത് പലതും ടെമ്പററിയാണ്, പാരമാർത്ഥികമായിട്ടുള്ളത് അത് പെർമനൻ്റാണ് അല്ലെങ്കിൽ കുറെ കൂടി പെർമനൻ്റാണ് എന്ന് തിരിച്ചറിയണം. വിറകിൽ കത്തുന്ന അഗ്നി വിറകിനെ പോലും പ്രകാശിപ്പിക്കുന്ന വ്യത്യസ്ത വസ്തുവായിരിക്കുന്നത് പോലെ അതൊരു നല്ല ഉപമയാണ്, ആരും ചിന്തിക്കാത്തൊരു ഉപമയാണ്. ഒരു വിറക് അല്ല, ഇരുട്ടത്ത് വിറക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ആ വിറകിനകത്ത് തീ കൊളുത്തിയാൽ ആ തീ കത്തുന്നത് വിറകിലാണ്. അപ്പൊ വിറകിനെ പ്രകാശമാക്കി മാറ്റുന്നതാണ് തീയ്, വിറകിനെ പ്രകാശമാക്കി മാറ്റുന്നതാണ് തീയ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര ഗംഭീരാണെന്ന് നോക്കാം. വിറകിനെ പ്രകാശമാ ഉപമ, ശ്രീകൃഷ്ണന്റെ ഉപമ എത്ര ഗ്രാൻഡാണെന്ന് നോക്കാം. കറുത്ത് കറുത്തിരിക്കുന്ന കൽക്കരിയെ അത് തീ കത്തിച്ചാൽ അതിൽ നിന്ന് നല്ല അസൽ കനൽ മാതിരിയുള്ള ജ്വാല വരും. അപ്പോൾ ഓർമ്മിക്കുക, കറുത്ത കൽക്കരിയെ സ്വർണത്തിൻ്റെ നിറമുള്ള ആ കനൽക്കട്ടയാക്കി പ്രകാശവും ചൂടും തരുന്നതാക്കി മാറ്റുന്ന തീ പോലെ സൃഷ്ടി, പ്രളയം, മണു, ബൃഹത്ത് എന്നിങ്ങനെ പലതായി കാണപ്പെടുന്നതെല്ലാം അവയിൽ നിറഞ്ഞിരിക്കുന്ന ബോധാത്മാവിൻ്റെ തന്നെ രൂപഭേദമാണെന്നറിയണം. ഒരു വിറകിൽ കത്തുമ്പോൾ പ്രകാശം കൊടുക്കാനുള്ള കഴിവില്ല എങ്കിൽ ആ വിറക് കത്തില്ല, പ്രകാശം തരികയില്ല. അപ്പൊ അതിനകത്ത്, വിറകിനകത്ത്, കൽക്കരിക്കകത്ത് കത്താൻ സാധ്യതയുള്ളൊരു ചൈതന്യമുണ്ട്. അതുപോലെ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന മഹത്തായ ഒരു ചൈതന്യമുണ്ടെന്നറിയണം. ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും അസാധാരണ ചൈതന്യമുണ്ട്. 1.414 കിലോഗ്രാം യുറേനിയം, അത് വെറും ഒരു ഒരു കൊഴുക്കട്ട മാതിരിയുള്ള സാധനമാണ്, ഒരു ഇരുമ്പുണ്ട മാതിരി.
ആ സാധനത്തിലേക്ക് ന്യൂട്രോൺ ബോംബാർഡി ചെയ്യുമ്പോഴാണ് അതൊരു ആറ്റം ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. ഒരു ആറ്റം ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നത് അപ്പോഴാണ്. ആ ആറ്റം ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നതിനകത്തുള്ള ചൈതന്യമാണ് ചൂടും പ്രകാശവും എല്ലാമായിട്ട് ആറ്റം ബോംബിൻ്റെ ഇതായിട്ട് പുറത്തേക്ക് വരുന്നത്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേ യുഗപതുത്തിതായിവാ സദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഹ എന്ന് റോബർട്ട് ഓപ്പൺഹീമർ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച മൻഹാട്ടൻ എക്സ്പെരിമെൻറ്റിൽ റോബർട്ട് ഓപ്പൺഹീമർ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച മൻഹാട്ടൻ എക്സ്പെരിമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ രൂപത്തെ വിവരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതാണ്. ദിവി ഭഗവത്ഗീതയിലെ വരിയാണ്, ദിവി സൂര്യ സഹസ്രസ്യ ഭവേ യുഗപതുത്തിതായിവാ സദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഹ. ആ ആറ്റം ബോംബിനകത്ത് ചൈതന്യമുണ്ട്, അതുപോലെ എല്ലാത്തിനകത്തുമുണ്ട്. അനന്തകോടി ദേഹങ്ങളെല്ലാം ആ പരമകാരണം തന്നെയാണ്. മായാഗുണരചിതമായ ഈ ദേഹമാണ് സംസാര കാരണം. തീർച്ചയായിട്ടും ഈ ദേഹമാണ് നമുക്ക് നല്ലോണം കാര്യങ്ങൾ, നല്ല പാട്ട് കേൾക്കണം, നല്ല കാഴ്ച കാണണം, നല്ല വാസന വേണം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവണം, നല്ല എനിക്ക് നല്ല ഭംഗി ഉണ്ടാവണം, നല്ല രീതിയിൽ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഞാൻ ആയിത്തീരണം എന്ന് തോന്നുന്നത് ഈ ശരീരത്തിനെയാണ്. കേൾക്കുന്നത് ശരീരത്തിലൂടെ, കാണുന്നത്, വാസനിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, സ്പർശനം, ഈ ശരീരത്തിന് വേണ്ടിയാണ് 3 W. ശരിക്കും പറയാൻ പാടില്ലാത്തതാണെങ്കിലും വിമൻ വൈൻ ആൻഡ് വെൽത്ത് 3 W പുരുഷന്മാർ ഈ കാണിക്കുന്ന തിന്മകൾക്കെല്ലാം കാരണം ഈ ശരീരമാണ്. അങ്ങനെ ഈ ശരീരത്തിന് വേണ്ടിയാണ് 25,000 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ട് ഒരാൾ കേരളം ഭരിക്കുന്നത്. ഭാര്യയുടെ പേരിലും മകളുടെ പേരിലും മരുമകന്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഈ നാട് തന്നെ സ്ത്രീധനം കൊടുക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ ശരീരം ഉള്ളത് കൊണ്ടാണ്. ആ ശരീരത്തിനെ ശരിയാക്കാനാണ് ദുബായിൽ വിശ്രമിച്ച് അമേരിക്കയിൽ പോയിട്ട് വന്നത്. എന്താ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പോലും അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ പോയത്? ഈ ശരീരത്തിന് അസുഖം ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ആശുപത്രി കിടത്തിയിട്ട് അവിടെ പൈസ കൊടുത്തിട്ട് തിരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് ദുബായിൽ വന്ന് അവിടെ 2-3 ദിവസം വിശ്രമിച്ചതിന് ശേഷം അവിടുത്തെ ബിസിനസ് ചെയ്തതിന് ശേഷം ഇവിടെ വരണമെന്ന് തോന്നിയത്. ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചത്തുപോയി നീയായിരിക്കും, അയാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ശരീരം ഉള്ളത് കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ശരീരമാണ് ഇതിലെല്ലാത്തിനും കാരണം. സത്യം ബോധസ്വരൂപനായ ആത്മാവാണ്. ആത്മാവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ആത്മാവുണ്ടല്ലോ. നമ്മളാരും അമേരിക്കയിൽ ചികിത്സിക്കാൻ പോവാറില്ലല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് അമൃത ആശുപത്രി പോകും, അല്ലെങ്കിൽ ലിസിയിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ വളരെ വളരെയധികം ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരത്തുണ്ട്. അവിടേക്കല്ലേ നമ്മൾ പോവുള്ളൂ. എന്താ അമേരിക്കയിലേക്ക് പോകുന്ന എന്താണ്? ഈ ശരീരം അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് തോന്നാൻ കാരണം. ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുണ്ട്. നമുക്ക് ആർക്കും അങ്ങനെ ആത്മാവ് നമ്മളെ നേരെ അമേരിക്കയിലേക്ക് പോകാനായിട്ട്. അപ്പൊ ആത്മാവാണ് ബോധസ്വരൂപനായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ബോധസത്വത്തിൽ ഉറപ്പിച്ച് ജഡമായ ദേഹത്തെ പരിധിക്കപ്പുറം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാതെ സത്യമാണെന്ന ചിന്ത, ഈ ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ചിന്തയിലൂടെ പോകണം. ശരീരത്തിന് ലഭിക്കുന്ന സുഖം ശാശ്വതമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. ശരീരത്തിന് ലഭിക്കുന്ന സുഖം ശാശ്വതമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഉച്ചക്കലത്തെ ഊണിന് കറിയും മെഴുക്കുപുരട്ടിയും തോരനും ചോറും പപ്പടവും എല്ലാം ഉണ്ടാക്കുന്നത്. ആ ചോറിൻ്റെ ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരു 20 ഉരുള ചോറാണ് നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾ കഴിക്കുന്നത്. 20 ഉരുള ചോറ്. ആ ചോറ് വായിൽ വെച്ചാൽ പരമാവധി 14 സെക്കൻഡാണ് ഒരു ഉരുള ചോറ് നാക്കിൽ നിൽക്കുന്നത്. പരമാവധി 14 സെക്കൻഡ് നേരമാണ് ഒരു ഉരുള ചോറ് നാവിൽ നിൽക്കുന്നത്. അപ്പൊ 20 ഉരുള ചോറ് ഇൻറ്റു 14 എത്രയായിട്ടുണ്ടാവും? 20 × 14 280. 280 ÷ 60 ഏതാണ്ട് 20 ÷ 250 അതായത് 5 മിനിറ്റ് ഏകദേശം 300 സെക്കൻഡ്. 5 മിനിറ്റ് സമയമാണ് 2.5-3 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥം നമ്മുടെ നാവിൽ നിൽക്കുന്നത്. പരമാവധി 5 മിനിറ്റ്, അത്രയില്ല. 14 സെക്കൻഡിൻ്റെ 20 ഉരുള, 20 ഉരുള കഴിക്കുന്നില്ല. ഞാനാണെങ്കിൽ കൂടി വന്ന് കഴിഞ്ഞാൽ 5 ഉരുളേ കഴിക്കാറുള്ളൂ. അപ്പൊ ഈ നാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി എത്രയാ? ഇപ്പൊ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം കേട്ട്, സസ്യാഹാരത്തെ കുറിച്ച് കേട്ടിട്ട് ഒരു മലപ്പുറത്തിൽ നിന്നൊരു നല്ല പയ്യൻ മുസ്ലിമാണ്,
അബ്ദുള്ള കുഞ്ഞ് എന്തോണ പേര്. അയാൾ പറഞ്ഞു, സാറേ ഞാൻ വെജിറ്റേറിയൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് സാറേ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ശരിക്കും അത് എന്നെ വിളിച്ചു ചോദിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, ചിക്കൻ കറിയിലുള്ള ചിക്കൻ വായിലിട്ട് കുറേ നേരം നാക്കിൽ വെച്ചിട്ട് തുപ്പിക്കളയാൻ പറഞ്ഞു. അയ്യോ സാറേ ചിക്കന് ഭയങ്കര വിലയാ, നിനക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടണമെന്നല്ലേ ഉള്ളൂ, നാക്കിന് അകത്തേക്ക് എടുത്തില്ലല്ലോ, പുറത്തേക്ക് കളഞ്ഞില്ലേ. അതെങ്ങനെയാ സാറേ ശരിയാവോ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലോ, ആരും പറയാത്തല്ലേ ഞാൻ നിന്നോട് പറയുന്നത്. അപ്പൊ ചിക്കൻ കറി വായിൽ വെക്കുക, ചിക്കൻ പീസ് തുപ്പിക്കളയുക, കുറേ നേരം വായിൽ വെക്കുക, 14 സെക്കൻഡ് അല്ല, ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ വെച്ചോ. അപ്പൊ എന്തായി, നാക്കിന്റെ ടേസ്റ്റ് സ്വാധീനിക്കുകയും ചെയ്തു, അകത്തേക്ക് ഇട്ട് പോയും ഇല്ല, ചിക്കൻ അകത്തേക്ക് ഇട്ട് പോയും ഇല്ല, നാക്കിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്തു. അപ്പോ ഓർമ്മിക്കുക, ആചാര്യനാണ് പൂർവാരണി, ശിഷ്യനാണ് ഉത്തരാരണി. അരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാഗശാലയില്, പൂർവാരണി ആചാര്യൻ ചുവട്ടില്, അത് ശിഷ്യൻ അല്ലെങ്കിൽ ഉത്തരാരണി മുകളിലത്തെ. ഈ അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുന്നത്. അപ്പോ ഗുരുവും ശിഷ്യനും നിരന്തരം നമ്മുടെ അമൃതമഥനം പോലെ വിഷയങ്ങൾ കടഞ്ഞ് 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 സത്യത്തെ കണ്ടെത്തണം. അവർ ഒരുമിച്ച് സത്യ ചർച്ചയിൽ ഏർപ്പെടുന്നതാണ് അരണികടച്ചില്. അരണികടച്ചില് യാഗശാലയില് തീ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ജീവിതത്തില് പൂർവാരണിയും ഉത്തരാരണിയുമായിട്ടുള്ള ഗുരുവും ശിഷ്യനും നിരന്തരം കടഞ്ഞ് സമുജ്വലമായ സത്യമാകുന്ന പ്രകാശവും അഗ്നിയും വരണം. അതോടെ സുഖാവഹമായ വിജ്ഞാനാഗ്നി ജ്വലിക്കാൻ തുടങ്ങും. ആ വിജ്ഞാനാഗ്നി ലഭിച്ചാൽ ഈ ജീവിതത്തിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇന്നലെ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ കേസുമായിട്ട് വരികയാണെങ്കിൽ പിന്നെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആവശ്യം എന്താ? ഇവിടെ കോടതി തീരുമാനിച്ചാൽ പോരെയല്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഒരു വിധി വന്നു, ഈ ഭാരതത്തെ വികസിപ്പിക്കാൻ എന്തെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഭരണാധികാരികൾ തീരുമാനിക്കട്ടെ, നിങ്ങൾ അതെല്ലാം കൂടി കോടതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനൊരു 4 ആഴ്ച മുമ്പ് ഇന്ത്യ ചൈന ബോർഡറിൽ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത്, അത് ഹിമാലയൻ സാനുക്കളാണ്, ഭയങ്കര എക്കോളജിക്കലി സെൻസിറ്റീവാണ്, അവിടെ റോഡ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് വിധി വന്നു. സുപ്രീം കോടതി പറഞ്ഞു, ഇന്ത്യ ചൈന ബോർഡറിൽ റോഡ് ഉണ്ടാക്കണോ തോട് ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയല്ല, ഡിഫൻസ് സിസ്റ്റമാണ്, ഇതുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. അതിന് മുമ്പിലത്തെ ഒരു ദിവസം, അതിന് മുമ്പിലത്തെ ഒരാഴ്ചയോ മറ്റോ ഏതോ ഒരാഴ്ച, ഇതുപോലെ തന്നെ കുറേയധികം ഡിഫൻസിന് വേണ്ടി പൈസ മുടക്കുന്നത് ഇത്രയധികം ദാരിദ്ര്യമുള്ള രാഷ്ട്രത്തിൽ, ഡിഫൻസിന് വേണ്ടി എന്ത് മുടക്കണം എന്ത് മുടക്കരുത്, ദാരിദ്ര്യമുണ്ടോ ദാരിദ്ര്യമില്ലയോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. അതിന് ഒരു മാസം മുമ്പ് ഏതോ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ പറഞ്ഞു, അക്കാഡമിക് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും തീരുമാനിക്കാനുള്ള സ്ഥലമല്ല സുപ്രീം കോടതി, ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. അപ്പോഴാണ് അവർക്ക് വിവരം വെച്ച് വരുന്നത്, വേണ്ടതിനും വേണ്ടാത്തതിനും സുപ്രീം കോടതിയിലേക്ക് കയറുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യുന്നത് എന്തിനാ? ഞാൻ പണ്ടും അന്നും ഇന്നും ചോദിച്ചിരുന്നു, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സ്ഥിരതയെക്കുറിച്ച് തീരുമാനിക്കാൻ LLB LLM പഠിച്ച ഈ ജഡ്ജിമാർക്ക് എന്ത് അവകാശമാണുള്ളത്? സുപ്രീം കോടതിയാണോ തീരുമാനിക്കേണ്ടത് 155 അടി വെള്ളം ഉയർത്താമെന്ന്? അത് പറ്റുമോ അവർക്ക് തീരുമാനിക്കാൻ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? പണ്ട് 125 വർഷം മുമ്പ് ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ പൂർവാരണിയും ഉത്തരാരണിയും തമ്മിൽ കടഞ്ഞ് ഉണ്ടാക്കുന്നത് സത്യം എന്താണെന്ന് പുറത്തേക്ക് വരണം. സുപ്രീം കോടതി ഇടപെടേണ്ടതിൽ മാത്രം ഇടപെടുക, മറ്റ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് അവർക്ക് വിട്ടുകൊടുക്കാം, അല്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് സത്യാന്വേഷണത്തിൻ്റെ മാർഗമല്ല, നീതിയുടെയും ന്യായത്തിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ്റെ മാർഗവുമല്ല എന്നവർ തിരിച്ചറിയുന്ന മാതിരി, ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നത് മാതിരി, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മം, നമ്മുടെ ദൗത്യം, ഇത് ഗുരുവും ശിഷ്യനും പോലെ ഈ ലോകത്തിൽ ലഭ്യമായ അറിവുകൾ, ഗുരുക്കന്മാരെ നല്ലത് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ മീഡിയയിലുള്ള നല്ല നല്ല അറിവുകൾ എടുത്ത് ധന്യമായ രീതിയിൽ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് വളരെ 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 സ്പീഡിലാണ് കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തത്. നാളെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. ഏതായാലും സന്തോഷമുണ്ട്, ഭാഗവതത്തിലെ കൃത്യമായിട്ട് ടു ദി പോയിന്റ് ആയിട്ട് കൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ പലതും നമുക്ക് വളരെയേറെ ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, നമസ്കാരം.